ഈ ഐഡിയ ഒന്നും ശരിയാവില്ലെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. മറ്റെന്തെങ്കിലും നമുക്ക് ആലോചിക്കേണ്ടി വരും. ശരി, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. ഓക്കെ, ബൈ. ദേ നോക്കെ, വീര എത്തിയല്ലോ. ഹലോ രാജേഷ് സാർ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ വീര, ഐ ആം ഫൈൻ. വീര, രമ്യക്ക് നിന്നോട് എന്തോ പറയാനുണ്ടത്രേ, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എന്റെ കാന്താരി, എന്താ കാര്യം എന്നൊരു സൂചന പോലും ഇവൻ ഇതുവരെ തന്നിട്ടില്ല. എല്ലാരും ഇവിടെ അടുത്തെന്താ സംഭവിക്കാന്നോർത്ത് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ. ഈ ചെക്കന്റെ ഒരു കാര്യം എന്തേട്ടാ? എന്താ കാര്യം? ഞാനിങ് എത്തിയില്ലേ, ഇനി പറഞ്ഞോ. അമ്മേ, ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യം അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഞാൻ വീരയ്ക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അവളുടെ നല്ലതിനു വേണ്ടി തന്നെ ആയിരിക്കുമെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അല്ലേ അമ്മേ? അതെ മോനെ. വല്യമ്മ അതന്നെയല്ലേ വിചാരിക്കുന്നത്? എന്റെ വീരക്കുട്ടി എന്തു പറയുന്നു? അതെ ഏട്ടാ, പക്ഷേ ഏട്ടന്റെ ഈ ചോദ്യങ്ങളുടെ അർത്ഥം? ഞാൻ ഇന്ന് വളരെ വലിയൊരു തീരുമാനം എടുക്കാൻ പോവാണ്. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ എന്തു തന്നെ ചെയ്താലും അത് നിങ്ങളുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. വീര, നിനക്ക് വരനെ കണ്ടെത്തുമ്പോൾ അത് യോജിക്കുന്ന ആളായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നിന്റെ നിലയ്ക്ക് പറ്റിയ, നിന്നെ മനസ്സിലാക്കുന്ന, നിന്റെ അത്രയും തന്നെ വിദ്യാഭ്യാസമൊക്കെ ഉള്ള, എന്നെക്കാളും നിന്നെ സ്നേഹിക്കുന്ന ഒരാളെയാണ് ഞാൻ അന്വേഷിച്ചത്. ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരാളെ. അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുന്നത് തന്നെ വലിയ പാടായിരിക്കുന്ന അമ്മ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല അമ്മ, എനിക്ക് ആളെ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഒരാളെ കിട്ടി വീര. രാജേഷ്, ഇക്കാര്യം പെട്ടെന്ന് കേട്ടപ്പോൾ തനിക്ക് ആശ്ചര്യമായി അല്ലേ വീര? പക്ഷേ കുറേ കാലമായിടോ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇപ്പം തൻ്റെ ഏട്ടൻ പറഞ്ഞതുപോലെ തൻ്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. ജീവിതത്തിൽ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ തൻ്റെ കൂടെ ഉണ്ടാവും. രാജേഷ് സാർ, നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാ. അതുപോലെ നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഏറ്റവും വലിയ ഭാഗ്യവതിയായിരിക്കും. അപ്പം ഞാനിത് തൻ്റെ സമ്മതമായിട്ട് കരുതിക്കോട്ടെ. അത് പിന്നെ രാജേഷ് സാർ, ഇത് വളരെ വലിയൊരു തീരുമാനമാണ്. അതുകൊണ്ട് എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ശരിയാണ് മോളെ, വളരെ വലിയൊരു തീരുമാനമാണ്. നീ എടുത്തു ചാടി ഒരു മറുപടി പറയണമെന്നും ഞങ്ങൾക്ക് ആർക്കും ഇവിടെ നിർബന്ധമില്ല. അതെ വീര, നിനക്ക് ആവശ്യമുള്ള അത്രയും സമയമെടുത്തു.
എനിക്കറിയാം, ഞാൻ ഈ കാര്യത്തിൽ ഒരുപാട് തിടുക്കം കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ബന്ധത്തിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങളെല്ലാവരെയും ഞെട്ടിച്ചും കളഞ്ഞു. ഈ വിഷയം നിങ്ങളെല്ലാവരെയും അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പിന്നെ വീര, ഇത് വലിയൊരു തീരുമാനമാണ്, നിനക്ക് എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ. അതെ വീര, ഞാൻ തൻ്റെ മറുപടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. എന്തായാലും അവസാനം താൻ ഇതിന് സമ്മതിക്കും തന്നെയാ എൻ്റെ മനസ്സ് പറയുന്നത്. നീ എന്തിനാ സിമ്രൻ പ്രയാസപ്പെടുന്നേ? അതൊന്നും വേണ്ട കേട്ടോ. കല്യാണം കഴിഞ്ഞാൽ എൻ്റെ മോൾ ഇവിടെ തന്നെ കാണും. അവനെ ഞാൻ എങ്ങോട്ട് പോവാൻ അനുവദിക്കില്ല. നീ കണ്ടോ? ആന്റി, ആന്റിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞ വീട്ടുകാരെയൊക്കെ പിരിഞ്ഞുള്ള ജീവിതത്തെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. എല്ലാവരെയും പിരിഞ്ഞുള്ള ജോലി നമുക്ക് എന്തിനാ? എനിക്ക് നിങ്ങളെ എല്ലാവരെയും വിട്ട് ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാ ബൽദേവേട്ടൻ ഇവിടുന്ന് പോകുന്ന കാര്യം പറഞ്ഞപ്പോ എനിക്ക് സങ്കടം വന്നത്. സത്യം പറയാലോ, എത്ര നല്ല സ്വഭാവത്തിലാ നീ മോളെ വളർത്തിയിരിക്കുന്നു. ഞാൻ ഈ ലോകത്ത് എവിടുന്ന് മരുമോളെ കണ്ടെത്തിയിരുന്നെങ്കിലും ഇതുപോലൊരു മരുമോൾ എനിക്ക് കിട്ടില്ല. എന്റെ മോന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാ മതി. എന്നാ ശരി, എന്റെ മോളെ വിഷമിക്കാതെ കിടന്നുറങ്ങിക്കോ. കാലത്ത് മൈലാഞ്ചി ഇടാനുള്ളതാണ് കേട്ടോ. എന്നാ ശരി, ഞാൻ പോയി കിടക്കട്ടെ അമൃതേ. നിങ്ങളും കിടന്നുറങ്ങും. ഗുഡ് നൈറ്റ് ബാസരി. ശരി എന്നാ. എന്തൊരു വായടിയ മമ്മിയുടെ കൂട്ടുകാരി. സംസാരിച്ച സംസാരിച്ച എന്റെ തൊണ്ട പോയി. ബോട്ടില് പൊട്ടിക്ക്. ആ, ഇത് നമ്മൾ ഉറപ്പായിട്ടും ആഘോഷിക്കും. ഇന്ന് ഞാൻ നിനക്ക് രണ്ടു പേക്ക് കൂടുതലും തരും. രാജേഷ് സാർ, നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാണ്. അതുപോലെ നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഏറ്റവും വലിയ ഭാഗ്യവതിയായിരിക്കും. എന്തോടപ്പൊട്ട, നിന്റെ മുഖത്ത് കണ്ണില്ലേ? നീ എന്തിനാ എന്നെ ഇടിക്കുന്നേ? തെറ്റ് നിന്റെ ഭാഗത്തല്ലേ. എടാ, ഞാൻ ബെല്ലടിച്ചിട്ടല്ലേ വന്നേ. നീ അല്ലേ എന്റെ സൈക്കിളിന് മുന്നിൽ വന്ന് ചാടി. അത് ശരി, ബെല്ലടിക്കാനായിട്ട് നീ ആരാടാ? ഞാൻ വരുന്നത് ഇവനെ ശരിയാക്കാനായിട്ട് ഞാൻ ഒറ്റ മതി. ആരാടാ നോക്കാതെ നടന്നത്? എന്ത് വെട്ടിത്തേ കാണിക്കുന്നേ? നല്ല വീട്ടിലെ ആളുകൾ ചെയ്യുന്ന പരിപാടിയാണ് നീ ചെയ്യുന്നത്. എന്നെ നല്ലതും ചീത്തയൊന്നും പഠിപ്പിക്കാൻ നിൽക്കുന്ന ചെറിയ ചെറിയ ചെറിയത്തെ കാര്യത്തെ കുറിച്ച് എന്നോട് സംസാരിക്കാതിരിക്കുന്ന നല്ലത്. സമ്മതിച്ചു. ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അതും ഞാൻ സമ്മതിക്കുന്നു. അയാൾക്ക് തെറ്റുപറ്റി കാണും, നിനക്ക് ദേഷ്യവും വന്ന് കാണും. പക്ഷെ ബൽദേവൻ, നീ അയാളോട് കാണിച്ചതൊക്കെ തെറ്റാണ്. എനിക്ക് നിന്നെ ചെറുപ്പം മുതലേ അറിയാവുന്നതാണ്. നിനക്ക് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യുന്നു അറിയാം. പക്ഷെ അതുകൊണ്ട് ആളുകൾ മുഴുവൻ നിന്നെ തെറ്റിദ്ധരിക്കില്ല. ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കുന്നത് അതും എന്റെ തെറ്റാണെന്നാ? ആണോ ചെറിയ? അപ്പൊ അവരാരും തെറ്റ് ചെയ്തിട്ടില്ല. കൊള്ളാ. നോക്ക് ബൽദേവേ, ഞാൻ നിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നീ ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടരുതെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. നിന്നെ ഈ പ്രായം മുതൽ എനിക്ക് അറിയാവുന്ന ആളുമല്ലേ. എന്നെ ചെറിയച്ചാന്ന് നീ വിളിച്ചത്? ശരിക്കും എന്റെ ചെറിയച്ചാണെങ്കിൽ ഇവിടെ ഈ റോട്ടിൽ നിന്ന് പ്രസംഗം നടത്തില്ലായിരുന്നു. പകരം പൊട്ടനിട്ട് രണ്ടരം പൊട്ടിക്കാൻ എന്റെ കൂടെ നിന്നാരെ? പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. നിങ്ങളും ആ രൺവീടെ സ്വന്തക്കാരനാണല്ലോ. എനിക്കെന്ത് സംഭവിച്ചാലെന്താ? അതിനെ കുറിച്ചൊരു ചെറിയ ചിന്ത പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ആർക്കും ഇന്നേ വരെ എന്നെ കുറിച്ചൊരു ചിന്തയും ഉണ്ടായിട്ടില്ല. ഇനി ഒരിക്കലും അത് ഉണ്ടാവാനും പോണില്ല. എല്ലാവരും ഞാൻ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി ഒരിക്കലും ഈ ബൽദേവിനെ തടയാൻ വേണ്ടി ശ്രമിക്കരുത് ചെറിയച്ച. കാരണം നിങ്ങൾ എന്റെ ബന്ധുവല്ല, സ്വന്തക്കാരനുമല്ല. നിർത്തിക്കോ. എല്ലാരെയും ഞാൻ ഒരുപാട് നെഞ്ചത്ത് കൊണ്ടുനടന്നതാ. ഇനി നിങ്ങളും അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തണ്ട. അതാ നല്ലത്. നിന്റെ ഭാഗ്യാ മോളെ, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാസുരിയെ ഒരു വഴിക്കാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നീ ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ നിമിഷം കാര്യങ്ങൾ കൈവിട്ടു പോയേനെ. ആ ആ, അതിനെന്താ? ഈ ബൽദേവുണ്ടല്ലോ, ഒരു തലതിരിഞ്ഞവനാ. മമ്മിക്ക് അറിയാവുന്നതല്ലേ. അവൻ പറഞ്ഞ പോലെയൊക്കെ നടന്നിരുന്നെങ്കിലോ? എന്റെ പ്ലാൻ വിട്ട് ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. സമയമാവുമ്പോ അതിന്റേതായ രീതിയിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി. അത്ര പെട്ടെന്ന് നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. നിന്റെ അമ്മ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് മോളെ. പക്ഷെ ഈ കല്യാണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ആരാന്നാ എനിക്കങ്ങോട്ട് മനസ്സിലാവാത്തത്. ആ മഞ്ഞളിടിയിൽ നിനക്ക് പണി തന്നു. ബൽദേവ് ആണെങ്കിൽ ഇപ്പൊ ഈ വീട് വിട്ടു പോകുന്ന കാര്യം പറയുന്നു.
ഇക്കാര്യങ്ങളൊന്നും അങ്ങനെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതല്ല. നമുക്ക് പാരവെച്ചോണ്ടിരിക്കുന്ന ആരോ ഒരാൾ ഇവിടെ ഉണ്ട്. അതാരായിരിക്കും? ചിന്തിച്ച് മമ്മി തല പൂണ്ണാക്കണ്ട, മമ്മിക്ക് ആളെ അറിയാം. എനിക്കറിയാവുന്ന ആളാണോ വീര? പിന്നല്ലാതെ. അവളിപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നടക്കുകയല്ലേ. എനിക്ക് പണി തരാൻ നോക്കുക, എന്നിട്ട് അതൊന്നും ശരിയാവുന്നുമില്ല. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല മോളെ. നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും അവളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. നീ ആവശ്യമില്ലാതെ മണ്ടത്തരം ഒന്നും കാണിച്ചു വെക്കരുത്. ഞാനോ? ഞാനെന്ത് മണ്ടത്തരം കാണിക്കാനാ? ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. നീ ഇപ്പോഴും ആ കണ്ണനെ കാണാറുണ്ടോ? ഇല്ല മമ്മി, സത്യമായിട്ടും ഇല്ല. ഞാനെങ്ങനെയാ അവനോട് സംസാരിക്കുന്നത്? ചണ്ഡിഗഡിന്ന് വീട് വിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞാൻ അവനെ കണ്ടിട്ട് പോലും ഇല്ല. ഇനി കാണാനും ശ്രമിക്കണ്ട. അന്ത്യോളം വെള്ളം കോരിട്ട് കല ഉടച്ചേക്കരുത്, പറഞ്ഞേക്കാം. നിന്റെ ആ ബോയ്ഫ്രണ്ടിനെ മാസം 20,000 രൂപയല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നീ ഈ വീടിന്റെ മരുമകളായാലേ നിനക്ക് ദിവസം തോറും 20,000 രൂപ വെച്ച് ചെലവാക്കാൻ പറ്റും. കേട്ടല്ലോ. രാജേഷിനോട് എല്ലാരും മുന്നിൽ വെച്ച് പറ്റില്ല എന്നെങ്ങനെ പറയും? എന്ത് പറയും ഞാൻ? കല്യാണം കഴിക്കുന്നെങ്കിൽ അത് ബൽദേവിനെ മാത്രം അടിക്കുന്നു പറയണോ? അത് രണ്ടു ദിവസത്തിനുള്ളിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ബൽദേവിനെ. വീരാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ എന്നോട് ക്ഷമിക്കൂ വീര. നിന്നോട് ചോദിക്കാതെ നിന്റെ കല്യാണക്കാര്യം തീരുമാനിക്കാൻ പാടില്ലായിരുന്നു. നിനക്ക് സമ്മതമാണോ അല്ലയോ എന്ന് നിന്നോട് മാത്രമെങ്കിലും ഞാൻ അഭിപ്രായം ചോദിക്കേണ്ടതായിരുന്നു. പിന്നെ നീ പറഞ്ഞത് ശരിയാണ് വീര, ഇത് വളരെ വലിയൊരു തീരുമാനമാണ്. നീ സമയമെടുത്ത് അഭിപ്രായം അറിയിച്ചാൽ മതി. കാരണം ഇനിയുള്ള ജീവിതം നീയല്ല രാജേഷിൻ്റെ കൂടെ ജീവിക്കേണ്ടത് അല്ലേ? പിന്നെ ഞാനൊരിക്കലും ഈ വിവാഹത്തിന് വേണ്ടി നിന്നെ നിർബന്ധിക്കുകയൊന്നുമില്ല. എങ്കിലും ഞാൻ രാജേഷിനെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് നീ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. വീരാ, രാജേഷിനെ കുറിച്ച് ഈ ഗ്രാമത്തിലെല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ, ഈ ഗ്രാമത്തിലുള്ളവർക്ക് അസുഖം വന്നാൽ അവർക്ക് ക്യാമ്പ് നടത്തുന്ന കാര്യത്തിൽ, അങ്ങനെ എത്ര നല്ല കാര്യങ്ങൾ അവൻ ചെയ്യുന്നത്. പിന്നെ വീര, നമ്മുടെ രാജേഷ് ഉണ്ടല്ലോ, ഇതെല്ലാം സ്വയം അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഇന്ന് അയാൾ ഈ നിലയിലെത്തിയത്. ഇതിലെല്ലാത്തിലുപരി അവൻ എൻ്റെ വീരക്കുട്ടിയെ ഒരുപാട് ഇഷ്ടവുമാണ്. രാജേഷിനെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വീര, ഒരച്ഛൻ അയാളുടെ മകൾക്ക് വേണ്ടി വരനെ അന്വേഷിക്കുന്ന സമയത്തുണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞതൊക്കെ അവൻ നോക്കുന്നത്. അതേ ഏട്ടനും ചെയ്തുള്ളൂ. ഇന്ന് നമ്മുടെ പാപ്പാജി ഉണ്ടായിരുന്നെങ്കിൽ ഇത് തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എന്തൊരു പൊട്ടനാ രൺവി. അവന്റെ പെങ്ങൾക്ക് ആലോചിക്കാനുള്ള സമയം കൊടുത്തിരിക്കുന്നു. എന്ത് സംഭവിച്ചാലും അവൻ അവസാനം അവളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ സമ്മതിപ്പിക്കുകയും ചെയ്യും. സത്യത്തില് അവന്റെ കാഴ്ചപ്പാടില് എന്നേക്കാൾ നല്ലൊരു പയ്യനില്ലല്ലോ. വീര, എന്റെ കാഴ്ചപ്പാടില് രാജേഷിനേക്കാളും നല്ല പയ്യൻ വേറെ ഉണ്ടാവില്ല. നിന്റെ മനസ്സും ബുദ്ധിയൊന്നും ഒരു തീരുമാനമെടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ലെന്ന് എനിക്കറിയാം വീര. നീ ആരെയാണോ ഇത്രയും നാളും സ്നേഹിച്ചത്, അയാളെ മറ്റൊരു കല്യാണം കഴിക്കാൻ പോകുന്നു. നീ ബൽദേവിനൊപ്പമുള്ള ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. രാജേഷിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലെന്ന് ഏട്ടന് മനസ്സിലാവും. ബൽദേവ് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ളത് സത്യമാണ്. നിനക്ക് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നീയും ജീവിതത്തിൽ മറ്റൊരാളെ തീർച്ചയായും തിരഞ്ഞെടുത്തേ മതിയാവും. അതിന് ബൽദേവിന്റെ കല്യാണം മറ്റൊരാളായിട്ട് നടക്കാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നീ എന്തെങ്കിലും പറഞ്ഞു വീര. എന്താ ഏട്ടത്തി ഇത്? ഞാൻ ചെറിയൊരു സഹായമല്ലേ ചോദിച്ചുള്ളൂ. ഏട്ടത്തിക്ക് അതുപോലും ചെയ്തു തരാൻ പറ്റില്ലല്ലോ. രാജേഷ് സാറേ,
എന്നാലാവുന്ന പോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ വീരയെ കൊണ്ട് സമ്മതിപ്പിക്കാന്ന് പറഞ്ഞ അവള് ഞാൻ പറഞ്ഞ ഒരിക്കലും കേക്കില്ല. അതിന് ബൽദേവിന്റെ കല്യാണം മറ്റൊരാളായിട്ട് നടക്കാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നീ എന്തെങ്കിലും പറഞ്ഞോ വീര? ഇല്ലില്ല, ഒന്നും പറഞ്ഞില്ല. വീര, നീ എന്റെ മോളാണ്, എന്റെ കുഞ്ഞ് രാജകുമാരി. നിന്റെ സന്തോഷത്തെക്കാളും വലുതായിട്ട് എനിക്ക് വേറൊന്നും തന്നെ ഇല്ല. വീര, നീ നല്ലതുപോലെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്ക. എന്നിട്ട് നിനക്ക് രാജേഷിനെ കല്യാണം കഴിക്കാനായിട്ട് തോന്നിയില്ലെങ്കിൽ പിന്നെ നിന്നെ നിർബന്ധിക്കില്ല എന്ന് ഈ ഏട്ടൻ നിനക്ക് വാക്ക് തരികയാണ്. എന്റെ പൊന്നു മോളല്ലേ നീ. കഴിക്കുമോ എന്നുള്ളതും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഞാൻ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവന്റെ കല്യാണം ഒരു ചീത്ത പെൺകുട്ടിയായിട്ട് നടക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ബൽദേവും സിമ്രനും തമ്മിലുള്ള കല്യാണം നടക്കാൻ പാടില്ല, ഞാനതിന് അനുവദിക്കില്ല. ജഗി, ജഗി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നോക്ക്, നമുക്ക് എന്ത് ചെയ്തിട്ടാണെങ്കിലും സിമ്രന്റെ ബോയ്ഫ്രണ്ടിനെ എത്രയും വേഗം കണ്ടുപിടിക്കണം. ഇത് അത്യാവശ്യമാണ്, സമയമാണെങ്കിൽ ഒട്ടും ഇല്ലാതാനും. ഹലോ, നമസ്കാരം എടത്തി. ഞാൻ ഈ സമയത്ത് ഫോൺ ചെയ്തതിനൊന്നും തോന്നരുത് കേട്ടോ. അതെ, രാത്രി ഒത്തിരിയായി. എന്താ കാര്യം എന്ന് പറഞ്ഞോളൂ. സത്യം പറഞ്ഞ എടത്തി, എനിക്ക് ആകെ പടം ഇരിക്കപ്പുറത് ഇല്ലാതായിരിക്കാം. എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഈ സമയത്ത് വിളിച്ചത്. എന്താ ഇത് ഏട്ടത്തി? ഞാൻ വളരെ ചെറിയൊരു സഹായമല്ലേ ചോദിച്ചോളൂ. ഏട്ടത്തിക്ക് അതുപോലും ചെയ്തു തരാൻ പറ്റില്ലല്ലോ. രാജേഷ് സാറെ, എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ രൺവിയോട് സംസാരിച്ചിരുന്നു, എല്ലാവരുടെയും മുന്നിൽ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇനിയിപ്പോ വീരയെ കൊണ്ട് സമ്മതിപ്പിക്കുന്നതൊക്കെ അവള് ഞാൻ പറഞ്ഞാലൊന്നും കേക്കില്ല. അതുമല്ല, വീരയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് സാറിനും അറിയാവുന്ന കാര്യമല്ലേ. അവൾക്ക് ബൽദേവേട്ടനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ബൽദേവേട്ടൻ മറ്റൊരു കല്യാണം കഴിച്ചാലും വീര ഒരിക്കലും അത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കും തോന്നില്ല. രണ്ടുപേരും പരസ്പരം അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാറ് വീരയ്ക്ക് ഒരല്പസമയം കൂടി കൊടുത്തേ മതിയാവൂ. സാർ എന്നോട് പറഞ്ഞ പോലെ തന്നെ ഞാൻ രൺവിയോട് സംസാരിച്ചു. രൺവിക്ക് ഇതിൽ ഒരു എതിർപ്പും ഇല്ല. ശരിയാ ഏട്ടത്തി, എനിക്ക് നന്നായിട്ട് അറിയാം ഏട്ടത്തിക്ക് കഴിയുന്ന പോലൊക്കെ ഏട്ടത്തി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സിന്റെ അവസ്ഥ നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. ബൽദേവേട്ടനെയും നിന്റെയും ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായപ്പോ ഏട്ടൻ സിമ്രനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അതേട്ടൻ ദേഷ്യത്തിലെടുത്ത തീരുമാനാണെന്ന് എനിക്കും തോന്നിയിരുന്നു. പക്ഷെ നിന്നെ ഏട്ടൻ മറന്നു എന്ന് എന്നോട് തന്നെ പറഞ്ഞപ്പോ ഞാൻ അതിശയിച്ചു പോയി. വീര, നീ ഇനി അങ്ങോട്ട് രാജേഷിനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. ഗുഞ്ചൻ, ഞാൻ വീരയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഏട്ടത്തിക്കറിയാലോ. അതുകൊണ്ടാണ് ഞാനിപ്പോ ഏട്ടത്തിയെ വിളിച്ചത്. ഇക്കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടാൻ ഏട്ടത്തി ഒന്നുകൂടെ ശ്രമിക്കണം. ഏട്ടത്തി വീരയോട് ഒന്നുകൂടെ സംസാരിക്കുമല്ലോ അല്ലേ? ഞാൻ വീരയോട് ഇതിനെ കുറിച്ച് സംസാരിക്കാം. ശരിയെന്നാ, ഇനി എന്തായാലും സാർ ഉറക്കം കളയണ്ട. സാറ് വളരെ നല്ല മനുഷ്യനാ. നല്ലവർക്കെന്നും ദൈവം നല്ലത് മാത്രമേ വരുത്തൂ സാറെ. ഇനി ഞാൻ വെക്കട്ടെ. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. ഞാനിത് എവിടെ നിന്ന് ഇറങ്ങി, കുറച്ച് നേരത്തിനുള്ളിൽ അവിടെ എത്തും. വീര, നീ എങ്ങോട്ടേ പോകുന്നേ? ഞാൻ, എനിക്കൊരു അല്പം പണിയുണ്ടായിരുന്നു ഗുഞ്ചൻ. നിങ്ങളെല്ലാം മൈലാഞ്ചിയുടെ ചടങ്ങിന് ഇറങ്ങിക്കോളൂ, ഞാൻ എങ്ങോട്ട് എത്തിക്കോളാം.
വീര, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനെന്താ ഗുഞ്ചൻ പറഞ്ഞോ? ഇങ്ങനെ മുഖവരയുടെ ആവശ്യമുണ്ടോ? വീര, ബൽദേവ് ഏട്ടൻ്റെയും നിന്റെയും ബന്ധത്തിന് ഞാൻ എന്നും കൂട്ടു നിന്നിട്ടേ ഉള്ളൂന്നറിയാലോ. കൂടാതെ രൺവിയോട് ഇതേക്കുറിച്ച് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോഴാണ് ഏട്ടൻ സിമ്രനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ആദ്യം നിന്നോടുള്ള ദേഷ്യത്തിനായി ഏട്ടൻ ഇങ്ങനെ തീരുമാനിച്ചെന്ന് ഞാനും കരുതി. പക്ഷെ നിന്നെ മറന്നു കഴിഞ്ഞു എന്ന് ഏട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് അതിശയ തോന്നിയ ഇക്കാര്യം നിന്റെ മുഖത്ത് നോക്കി തന്നെ ഏട്ടൻ പറയുകയും ചെയ്തു. ഇനി ആ കല്യാണം നടക്കും വീര. ഏട്ടൻ നിന്നെ മറന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അതുമല്ല, നീ തന്നെ കാണുന്നില്ലേ, ഇന്ന് മൈലാഞ്ചിയുടെ ചടങ്ങാ, പിന്നെ നാളെ കല്യാണവും നടക്കും. അതുകൊണ്ട് വീര, നീ ഇനി രാജേഷിനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും നിന്റെ ലൈഫിന് നല്ലത്. ഗുഞ്ചൻ, വീര, നിനക്കറിയില്ലേ രാജേഷ് വളരെ നല്ല മനുഷ്യനാ. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നോട് ഇങ്ങനെ പറയില്ലായിരുന്നു. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗുഞ്ചൻ. ചിന്തിച്ചിട്ട് പറയാമെന്നല്ലേ ഞാനും ഏട്ടനോട് പറഞ്ഞത്. അയ്യോ രൺവി, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. മൈലാഞ്ചി ചടങ്ങിന് വേണ്ടി ഞാൻ നിനക്ക് ഒരു ഷർട്ട് വാങ്ങിയിട്ടുണ്ട്. വന്നേ, ഞാനത് കാണിക്കാം. ഗുഞ്ചൻ, നമ്മുടെ കല്യാണ സമയത്ത് രണ്ട് കുടുംബങ്ങളെയും ഒരേപോലെ തന്നെ കാണുമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം എത്രത്തോളം എനിക്ക് പാലിക്കാൻ പറ്റിയെന്ന് അറിയില്ല. എന്നാൽ നീ ആ വാക്ക് സത്യസന്ധതയോടെ പാലിക്കുന്നുണ്ട് ഗുഞ്ചൻ. നീ വീരയുടെ കാര്യത്തിൽ അവളുടെ ഏട്ടൻ നോക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുന്നുണ്ട്. ഗുഞ്ചൻ, നീയുണ്ടല്ലോ എൻ്റെ സന്തോഷങ്ങളെ മാത്രമല്ല എൻ്റെ ചിന്തകളെ പോലും സ്വന്തമാക്കി കഴിഞ്ഞു. ഏതൊരു ശിക്ഷയ്ക്ക് നീ ഒരുക്കാണെന്നല്ലേ പറഞ്ഞ? എന്നാ ശരി, ഇതാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ശിക്ഷ. നീ നിന്റെ ഏട്ടനെ ധിക്കരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണം വീര. സിമ്രാനുമായിട്ടുള്ള കല്യാണം മുടക്കാൻ ഇനി ഇതേ ഒരു വഴിയുള്ളൂ വീര. ശരി, നിനക്ക് ഞാൻ അരമണിക്കൂർ സമയം തരാം. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ നീ ഒരുക്കമല്ലെങ്കിൽ എൻ്റെ കല്യാണാഘോഷത്തിന് ഡാൻസ് കളിക്കാൻ നീ തയ്യാറായിക്കോളൂ.